Hello friends, welcome back to Samuchis. This is the evening snack recipe. ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യോ ബട്ടറോ ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ നെയ്യ് ഈ മൈദയും ആയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ മാവ് ഞാൻ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു 10 15 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇതിന് ആവശ്യമായ ഫില്ലിംഗ് കൂടെ റെഡിയാക്കി എടുക്കാം ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ച് കൊടുക്കുക അതിവിടെ മൂത്ത് വന്നിട്ടുണ്ട് അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ ഒരു സവോള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് ഇതേപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ സവോള പച്ചമുളക് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഈ സമയം നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ബ്രൗൺ നിറത്തിലൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി സവോള ഇത്രയും വാടി വന്നാൽ മതി കേട്ടോ ഇനി ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി അത് രണ്ടും ഇല്ല എങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ മീറ്റ് മസാലയാണ് ചേർക്കുന്നത് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക അധികം മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ പച്ചമണം ഇവിടെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നോക്കി ഇതേപോലെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലയും ഉരുളക്കിഴങ്ങും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ ഉപ്പ് കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കണം നമ്മൾ ഉപ്പിടാതെയാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തത് ഇത് മിക്സ് ചെയ്തിട്ടൊന്ന് നോക്കുക ഉപ്പ് അല്പം കുറവാണ് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കണം ഫില്ല് ചെയ്യാനുള്ളതാണ് അപ്പം ഇത് നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം ഇതിലേക്ക് 1 സ്പൂൺ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ഇവിടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം സ്നാക്ക് റെഡിയാക്കിയെടുക്കാം മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കാം ഇവിടെ തന്നെ ഇട്ടൊന്ന് പരത്തിയെടുത്താൽ മതി ഇപ്പം പൊടി ഇങ്ങനെ വിതറി കൊടുക്കും ചപ്പാത്തി മാവ് പരത്തുന്നേക്കായി കുറച്ചുകൂടെ തിക്കായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം പൂരിയൊക്കെ പരത്തത്തില്ലേ അതേപോലെ ഒന്ന് പരത്തിയെടുക്കാം ഒരു ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് പരത്തിയെടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ മൊത്തം പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യണം ഇത്രയും തിക്നെസ്സിൽ പരത്തിയെടുത്താൽ മതി ഇതേപോലുള്ളൊരു പാത്രം വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഫില്ലിംഗ് ഞാൻ ഇതേപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുക പുറത്തു പോകാത്ത രീതിയിൽ കവർ ചെയ്തെടുക്കുക
വേണ്ട ഇതിനൊന്നുകൂടെ പരത്തി കൊടുക്കുക. കണ്ട ഈ രീതിയിലെല്ലാം റെഡിയാക്കി എടുക്കാം. കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടാ. ഞാനിപ്പോൾ ഒരു 5 എണ്ണം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി മാവും കൂടെ നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഫില്ല് ചെയ്തിട്ട് സ്നാക്കെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലൊക്കെ ഓരോ സ്നാക്ക് വിട്ടുകൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. ഒരു 3 എണ്ണം വീതം ഇട്ട് കൊടുക്കാം കേട്ടോ. സ്പേസ് ഉണ്ടെങ്കിൽ 4 എണ്ണം ഇടാം. അതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. നോക്കിയതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഓരോ സൈഡും ഇങ്ങനെ തിരിച്ച് മറിച്ച് നോക്കി ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയാൽ മതി. ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ആക്കിയെടുക്കാം. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ പൊട്ടറ്റോ ഫില്ലിംഗ് വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.